നമസ്കാരം. ഞാൻ വേണുഗോപാൽ. ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഓപ്ഷൻ സ്ട്രാറ്റജിയുടെ രണ്ടാമത്തെ വീഡിയോ ആണ്, കാൽക്കുലേഷൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന ഒരു ഷീറ്റ് ഞാൻ വളരെയധികം ആളുകൾക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെ നമുക്ക് പാരഗ്രാഫ് ഉണ്ടാക്കാവുന്നുള്ളത്. നമ്മൾ ഇവിടെ കാണിക്കുന്ന കാൽക്കുലേഷൻസ് ഈ ഷീറ്റിലേക്ക് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പേ ഓഫ് ചാർട്ടും കിട്ടും. നമുക്ക് ഇന്നലെ നിർത്തിയിരുന്നിടത്ത്, ആദ്യത്തെ എപ്പിസോഡ് നിർത്തുന്നിടത്ത് തുടങ്ങാം രണ്ടാമത്തെ കാൽക്കുലേഷനിലേക്ക്. നമുക്ക് ഇന്നലെ നിർത്തിയിരുന്ന ഷീറ്റിലേക്ക് ഒന്ന് പോകാം. ആദ്യം ഇവിടെയാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. ഇവിടെ കോളിൻ്റെ പ്രീമിയം 14,600 ആയിരുന്നു. ഇന്നലെ ATM നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിന് പ്രീമിയം 143 ആയിരുന്നു. അതുപോലെ ഇതിൻ്റെ എല്ലാം കറസ്പോണ്ടിങ് വാല്യൂസ് ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട്, ഒരു ദിവസം കഴിഞ്ഞു, ഇന്നത്തെ മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നതാണ്. ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് ഈ ഡാറ്റ ഒന്ന് റിഫ്രഷ് ചെയ്തുകൊണ്ട് തുടങ്ങാം. ഇന്ന് 14-ാം തീയതിയാണ്, മാർക്കറ്റ് അവസാനിച്ചു. ഇത് ഇന്നലത്തെ മാർക്കറ്റാണ് കണ്ടത്. ഇന്നലെ 14,500 ആയിരുന്നു മാക്സ് പെയിൻ എല്ലാം കാണിച്ചിരുന്നത്. രാവിലെ തന്നെ ചേഞ്ച് ചെയ്തിരുന്നു. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇവിടെ ചേഞ്ച് ചെയ്തു, ഡാറ്റ എല്ലാം ചേഞ്ച് ചെയ്തു. അടുത്ത ആഴ്ചയും 14,500 തന്നെയാണ് മാക്സ് പെയിൻ. നിഫ്റ്റി 30 പോയിൻ്റ് മുകളിൽ പോയി. ഇവിടെ 146 ആയി കോളിൻ്റെ. നമുക്ക് നമ്മുടെ ഷീറ്റിലേക്ക് ഒന്ന് നോക്കാം. ഇവിടെ പ്രൈസ് എല്ലാം ചേഞ്ച് ചെയ്തു പുതിയ പ്രൈസിലേക്ക്. ഇനി നമുക്ക് രണ്ടാമത്തെ കാൽക്കുലേഷൻ നോക്കാം. ഇന്നലെ നമ്മൾ ലോങ് കോളാണ് പറഞ്ഞത്, ഇനി ലോങ് പുട്ടാണ് പറയുന്നത്. ലോങ് പുട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരെ കണ്ടതിന് ശേഷം കാണുക. ഈ കാൽക്കുലേഷൻ ഞാൻ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ലോങ് പുട്ടിൻ്റെ കാൽക്കുലേഷൻ, നമ്മൾ 14,600 ഉള്ള ഒരു പുട്ട് നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രീമിയം ഇവിടെ കാണുന്നത് 127 രൂപയാണ്. 127 രൂപയ്ക്ക് വാങ്ങുമ്പോൾ ബ്രേക്ക് ഇവൻ പോയിന്റ് വരുന്നത്, ഫോർമുല മാറുന്ന ഓൺ ചെയ്തിട്ട് ബ്രേക്ക് ഇവൻ പോയിന്റ് നോക്കും, E7 - G7. അതായത് നമ്മൾ ട്രേഡ് ചെയ്തിരുന്ന ഈ 14,600 മൈനസ് നമ്മളുടെ പ്രീമിയം, അതാണ് നമ്മളുടെ ബ്രേക്ക് ഇവൺ പോയിന്റ് വരുന്നത്. ഇനി കാൽക്കുലേഷനാണ്. കാൽക്കുലേഷന് ചെറിയ മാറ്റമുണ്ട് ഇന്നലെ കണ്ടതിലും. ഇഫ് D7 < E7, കാരണം നമ്മൾ കോളായുമ്പോൾ മുന്നോട്ടായിരുന്നു, ഇത് പിന്നോട്ടാണ്. ഇതാണ് ഫോർമുല. ഇപ്പോൾ നമ്മളിവിടെ കാണിക്കുന്നത് 14,450 ആണ്. 14,450 ആയാൽ എന്തായിരിക്കും എന്നുള്ളത്, കാരണം 14,450 ആകുമ്പോൾ നമുക്കിവിടെ 23 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റ് ഉണ്ട് ബ്രേക്ക് വണ്ണിൽ നിന്ന്. അതായത് 1,725 രൂപ നമുക്ക് പ്രോഫിറ്റ്. ഇവിടെ ഞാൻ 14,600 ആക്കി തന്നെ കാണിച്ചു തരാം. ഇവിടെ ചേഞ്ച് ചെയ്യുന്ന നോക്കിക്കോളൂ. 14,600 ആണെങ്കിൽ 14,600 ൽ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 127 രൂപയും നഷ്ടമാണ്. ഇനി 14,600 താഴേക്ക് പോകുന്നവർ നമ്മൾ പുട്ട് ബൈ ചെയ്യുമ്പോൾ 16,350 ആയി നമുക്കിവിടെ പ്രോഫിറ്റ് കൂടി. ഇവിടെ പ്രോഫിറ്റ് കൂടി. അതുപോലെ 14,600 മുകളിൽ പോയാൽ 650 ആയി നമ്മളുടെ ലോസ് ലിമിറ്റഡ് ആണ്. ഇവിടെ ആകെ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഈ ഫോർമുലയാണ്. ബാക്കി ഇതെല്ലാം ഞാൻ ഇന്നലെ ബ്രേക്ക് ചെയ്യണം, ഇതെല്ലാം ഞാനിവിടെ വിവരിച്ചിരുന്നു എങ്ങനെയാണ് ഫിക്സ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ലോങ് പുട്ടിൻ്റെ ഫോർമുല മനസ്സിലായി. ഞാനിവിടെ 14,600 തന്നെ വീണ്ടും വയ്ക്കുകയാണ്.
1600 വെക്കുമ്പോൾ മനസ്സിലായി. ഇനി ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഷോർട്ട് കോളും ഷോർട്ട് പുട്ടും കൂടി ഞാൻ കാണിച്ചു തരാം. ഷോർട്ട് പുട്ടിന് 1600ൽ നമ്മൾ ഒരു പുട്ട് കോൾ ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ പ്രീമിയം ഇവിടെ 146 ആണ്. ബ്രേക്ക് ഇവൺ പോയിന്റ് എന്ന് പറയുന്നത് ഫോർമുല നോക്കിക്കോളൂ. ബ്രേക്ക് ഇവൺ പോയിന്റ് E9 പ്ലസ് G9 ആണ്. E9 പ്ലസ് G9 ആണ് ഫോർമുലയിൽ. നമ്മൾ ലോങ് കോള് റിവേഴ്സായി ഫോർമുലയിൽ മാറ്റം വന്നു. പിന്നെ വരുന്ന മാറ്റം ഇവിടെയാണ് കാൽക്കുലേഷനിൽ. ഉള്ള മാറ്റം ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ ഇൻഡു -1 എന്ന് കൊടുത്തു. -1 എന്ന് പറഞ്ഞാൽ റിവേഴ്സിലേക്ക് വന്നു, അതുകൊണ്ടാണ് ഇവിടെ ഇൻഡു -1. അപ്പോൾ ഇവിടെ ഈ ഫോർമുലയിൽ മാറ്റം വന്നു. നമുക്ക് 14600ൽ തന്നെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് 146 രൂപയും ലാഭമാണ്. ഇവിടെ 14600ൽ നിൽക്കുകയാണെങ്കിൽ അത് നഷ്ടമായിരുന്നു. ഇവിടെ അത് നമുക്ക് ലാഭമാണ്, മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്തിരുന്നില്ലെങ്കിൽ. ഇനി 14600നെക്കാളിലും മുകളിൽ പോയാൽ എന്താണ് സംഭവിക്കുന്നത് നോക്കും. 14700 ആയി. 14700 ആയപ്പോൾ ബൈ കോളിലാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആണ്. ഇവിടെ സെൽ കോളാകുമ്പോൾ നമുക്ക് ലോസായി. ഇവിടെ -100 ആയി. -100 ആയപ്പോൾ ഇവിടുത്തെ ലാഭമായി. ഇവിടെ കണ്ടില്ലേ ഇത്ര നഷ്ടം. ഇവിടെ 100 ആകുമ്പോൾ ഇവിടെ -100 ആണ്. വീണ്ടും നമ്മളൊരു 14900 ആയി. 14900 ആയപ്പോൾ നമുക്കിവിടെ 11550 രൂപ നമുക്ക് നഷ്ടമായി. സെയിം ടൈം കോൾ ബൈ, ഒരാൾ സെല്ല് ചെയ്യുമ്പോൾ ഒരാൾ ബൈ ആണല്ലോ. ബൈ ചെയ്ത് നമുക്ക് ഈ ഫോർമുല വെച്ച് കണ്ടില്ലേ ഇവിടെ അത്രയും എമൗണ്ട് ലാഭമാണ്. ഇനി മാർക്കറ്റ് താഴെ പോവുകയാണെങ്കിൽ 14500 ആയി. 14500 ആയപ്പോൾ നമുക്ക് നഷ്ടം, ലാഭം നമ്മൾക്ക് ഫിക്സഡ് ആണ്. നമ്മൾ പ്രീമിയം മാത്രമാണ്. ഇവിടെ നഷ്ടം കൂടുന്ന നഷ്ടം കോൾ ബയ്യേഴ്സിന്, ഇവിടെ സെല്ലേഴ്സിനെ സംബന്ധിച്ച് ഇനി എത്ര താഴെ പോയാലും നമുക്ക് സെയിം ആയിരിക്കും. ഈ ഫോർമുല പ്രകാരം 350 ആയി. ഇവിടെ മാറ്റം വരുന്നില്ല, കാരണം നമുക്ക് ആകെ കിട്ടാവുന്ന പ്രീമിയം 146 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മൂന്ന് ഫോർമുലയും മനസ്സിലായി കാണുമെന്ന് വരുന്നു. ഇനി പറയാൻ പോകുന്നത് ഷോർട്ട് പുട്ടാണ്. ലോങ് പുട്ട് പറഞ്ഞു, അതിന് നേരെ റിവേഴ്സാണ് ഷോർട്ട് പുട്ട്. ഷോർട്ട് പുട്ടിന് ബ്രേക്ക് ഇവൺ എന്ന് പറയുന്നത് ഇവിടെ 14600 തന്നെ ഞാൻ വെക്കട്ടെ. 14600ൽ നമ്മൾ ഒരു പുട്ട് ഷോർട്ട് ചെയ്താൽ ഇവിടെ പ്രീമിയം 127 ആണ്. 14600ൻ്റെ പ്രീമിയം 127 ആണ്. ബ്രേക്ക് ഇവൺ എന്ന് പറയുന്നത് നമ്മൾ ലോങ് പുട്ടിന് ഇതിൻ്റെ നേരെ റിവേഴ്സ് വരും. E11 - G11. E11 എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്ട്രൈക്ക്, നമ്മൾ ട്രേഡ് ഈ സ്ട്രൈക്ക് -G11. G11 എന്ന് പറയുന്ന പ്രീമിയം, ഇതാണ് ബ്രേക്ക് ഇവൺ പോയിന്റ് വരുന്നത്. ഇവിടെയാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ കാൽക്കുലേഷൻസ് വരുന്നത്. കാൽക്കുലേഷൻസ് വരുമ്പോൾ പുട്ടിൻ്റെ റിവേഴ്സാണ് ഇൻഡു -1. ഫോർമുല ശ്രദ്ധിക്കണം. ഇവിടെ ഫോർമുല ബാറിൽ ആ ഫോർമുലയാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾക്ക് ഇവിടെ ഇതിൻ്റെ പ്രോഫിറ്റ് കിട്ടി. ഇനി നമുക്ക് മാർക്കറ്റ് ഇത് മുകളിലേക്ക് പോവുകയാണ്, എന്താണ് സംഭവിക്കാം. 14700 ആയി. നമ്മളെ പുട്ടിൻ്റെ ഫിക്സഡ് ആണ് നമ്മുടെ പ്രോഫിറ്റ്. 14900 ആയി. ഇവിടെ മാറ്റമൊന്നും വരുന്നില്ല. ഇനി താഴെ പോയെന്ന് കരുതുക. 14500 ആയി. നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞു. ഇവിടെ -100 ആയി. വീണ്ടും 100 പോയിന്റ് താഴെ പോയെന്ന് കരുതുക. നമുക്കിവിടെ നഷ്ടം സംഭവിച്ചു, കാരണം -200 ആയി. കാരണം ഇത് നേക്കറ്റ് പുട്ടാണ് ഷോർട്ട് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് എത്ര താഴെ പോയാലും നമ്മളുടെ ലോസ് കൂടിക്കൊണ്ടിരിക്കും.
ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്കറിയാം. പക്ഷേ ഈ ഫോർമുല മാത്രമാണ് അറിയാത്തത്. ഇവിടെ ഫോർമുല വരുന്നത് ബ്രേക്ക് ഈവന്റെയും കാൽക്കുലേഷൻസിൻ്റെയും പ്രീമിയം, പിന്നെ പ്രോഫിറ്റ് ലോസ് ഞാൻ പറഞ്ഞു, ഈ ഫോർമുല എല്ലാം നേരത്തെ പറഞ്ഞു. ഇതൊക്കെ എങ്ങനെ ഫെച്ച് ചെയ്യാമെന്നും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പലരും എന്നോട് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഫോർമുലകളെന്നാൽ എല്ലാം ഒന്ന് കാണിക്കാമെന്ന് കരുതിയത്. നിങ്ങൾക്കിപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള നാലെണ്ണം, ലോങ് കോള്, ലോങ് പുട്ട്, ഷോർട്ട് കോള്, ഷോർട്ട് പുട്ട്, ഇതിൻ്റെ എല്ലാം ഫോർമുല മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരുന്നതെല്ലാം ഇത് കമ്പൈൻ ചെയ്തിട്ടാണ്. നിങ്ങൾക്കറിയാം ലോങ് കോളും ഈ നാല് സ്ട്രാറ്റജി തിരിച്ചും പറഞ്ഞുമാണ് നമ്മുടെ ബാക്കി എല്ലാ സ്ട്രാറ്റജികളും വരുന്നത്. അപ്പോൾ ബാക്കി ഇനി വരുന്നതെല്ലാം കമ്പൈൻ ഫോർമുലകളായിരിക്കും. അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത ഒരു ഫോർമുല ഞാൻ കാണിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോകൾ എനിക്ക് വീണ്ടും പോസ്റ്റ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ കിട്ടുകയുള്ളൂ. ഞാനിവിടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.